ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചാകുന്നു. വിശുദ്ധ ബൈബിൾ, അതിൻ്റെ രചനയിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടോ? ബൈബിൾ പൂർണ്ണമാണോ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ബൈബിൾ ആയിരിക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:20 വരാം. ഇവിടെ സബദിപുത്രന്മാരുടെ അമ്മ കർത്താവിനോട് അപേക്ഷിക്കുന്നു, നിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ എൻ്റെ രണ്ട് മക്കളെയും, ഒരുവനെ നിന്റെ ഇടതും മറ്റവനെ നിന്റെ വലത്തുമായിട്ട് ഇരുത്തണമേ എന്ന്. എന്നാൽ ഇതേ സംഭവം വിശുദ്ധ മർക്കോസ് വിവരിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:35 വരുമ്പോൾ, സബദിപുത്രന്മാരുടെ അമ്മ ആ രംഗത്തേയില്ല. സബദിപുത്രന്മാരാണ് ഈ കാര്യം നേരിട്ട് കർത്താവിനോട് അപേക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരെഴുതിയതാണ് ശരി? മത്തായി എഴുതിയതാണോ ശരി? മർക്കോസ് എഴുതിയതാണോ ശരി? സഹോദരന്മാർ നേരിട്ടാണോ അപേക്ഷിച്ചത്, അതോ അവരുടെ അമ്മയാണോ അപേക്ഷിച്ചത്? രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ശരി. അപ്പോൾ ചോദ്യം, ബൈബിളിൽ തെറ്റ് സംഭവിക്കുമോ? അടുത്തത് നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:44 വരുമ്പോൾ, കർത്താവിനൊപ്പം ക്രൂശിച്ചിരുന്ന രണ്ട് കള്ളന്മാരും അവനെ ഒരുപോലെ തള്ളിപ്പറഞ്ഞതായിട്ട് വിവരിക്കുന്നു. ഇതേ സംഭവം വിശുദ്ധ മർക്കോസ് വിവരിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:15 വരുമ്പോൾ, ആരും അവനെ തള്ളിപ്പറയുന്നുമില്ല, ആരും അവനെ ഏറ്റുപറയുന്നുമില്ല. എന്നാൽ ഇതേ സംഭവം വിശുദ്ധ ലൂക്കോസ് വിവരിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:3 വരുമ്പോൾ, ഒരുവൻ അവനെ തള്ളിപ്പറയുന്നു, മറ്റവൻ അവനെ ഏറ്റുപറയുന്നു, ഏറ്റുപറഞ്ഞവന് പറുദീസ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അവിടെ ഒരുവൻ എന്നേ പറയുന്നുള്ളൂ. നമ്മളാണ് ഏറ്റുപറഞ്ഞ ആളെ വലത്തുഭാഗത്തെ കളനും തള്ളിപ്പറഞ്ഞ ആളെ ഇടത്തുഭാഗത്തെ കളനുമാക്കി മാറ്റിയത്. അപ്പൊ ഇവിടെ ഒരേ സംഭവം മൂന്ന് പേര് വിവരിക്കുമ്പോൾ മൂന്ന് രീതിയിലാണ്. ഒരാൾ പറയുന്നു രണ്ടുപേരും തള്ളിപ്പറഞ്ഞു, മറ്റേ ആൾ തള്ളിപ്പറഞ്ഞതായിട്ടും ഏറ്റുപറഞ്ഞതായിട്ടും പറയുന്നില്ല. മൂന്നാമത്തെ ആൾ ഒരാൾ തള്ളിപ്പറഞ്ഞു, ഒരാൾ ഏറ്റുപറഞ്ഞു എന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ശരി? ഏതെങ്കിലും ഒന്നേ ഉള്ളൂ ശരിയാവുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം, ബൈബിളിൽ തെറ്റ് സംഭവിക്കുമോ എന്ന്. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:5 വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അതേ സംഭവം വിശുദ്ധ മത്തായി വിവരിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:58 വരുമ്പോൾ, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവന് വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കർത്താവിന്റെ ഒരു ബലഹീനതയായിട്ട് അത് ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ മത്തായി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്ന്. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് എന്ന് പറയുന്നത്? ബൈബിളിൽ തെറ്റ് സംഭവിക്കുമോ എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കും. ഇനി നാലാമത്, നമ്മുടെ കർത്താവിന്റെ അന്ത്യ അത്താഴ വേളയിലേക്ക് വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:26, അവിടെ പറയുന്നത്, അവൻ ആദ്യം അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യർക്ക് കൊടുത്തു എന്ന്. എന്നാൽ ഇതേ സംഭവം വിശുദ്ധ ലൂക്കോസ് വിവരിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22:17 വരുമ്പോൾ, അവൻ പാനപാത്രമെടുത്ത് വാഴ്ത്തി എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറയുന്നത്. മത്തായി വിവരിക്കുമ്പോൾ ആദ്യം അപ്പമെടുത്ത് വാഴ്ത്തി എന്നും, ലൂക്കോസ് വിവരിക്കുമ്പോൾ ആദ്യം പാനപാത്രം വീഞ്ഞെടുത്ത് വാഴ്ത്തി എന്നുമാണ് പറയുന്നത്. ഇതിലേതാണ് ശരി? അപ്പോൾ വീണ്ടും ചോദ്യം, ബൈബിളിൽ തെറ്റ് സംഭവിക്കുമോ എന്ന്. ബൈബിളിന്റെ രചനയിൽ മാനുഷികമായി വന്ന് ഭവിക്കാവുന്ന ന്യൂനതകൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇനി അടുത്തത്, ബൈബിൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാ ലേഖനങ്ങളും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. കൊലോസ്യ ലേഖനം 4:16
അതിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു ചേർന്ന ശേഷം ഇത് ലെവദിയോക്കയ സഭയിൽ വായിപ്പിക്കണം. കൂടാതെ ലെവദിയോക്കയ സഭയ്ക്ക് ഞാൻ എഴുതിയ ലേഖനം നിങ്ങളും വായിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തോലൻ ലെവദിയോക്കയ സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ ഇത് വായിച്ചു തീർന്ന ശേഷം ഇത് ലെവദിയോക്കയ സഭയിൽ വായിപ്പിക്കണമെന്നും ലെവദിയോക്കയ സഭയിലേത് നിങ്ങളും വായിക്കണമെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഈ രണ്ട് ലേഖനങ്ങളുടെയും കണ്ടന്റ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടേത് അവിടെ വായിപ്പിക്കണമെന്നും അവിടുത്തേത് ഇവിടെ വായിക്കണമെന്നും പറഞ്ഞത്. ഒരേ കണ്ടന്റ് ആയിരുന്നെങ്കിൽ ഇത് വായിക്കാൻ പറയത്തില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോ കൊലോസിയ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിന്റെ അതേ പ്രാധാന്യം ലെവദിയോക്കയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും ഉണ്ടായിരുന്നു. അത് നമുക്ക് ലഭിച്ചിട്ടില്ല, അത് ബൈബിളിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവും വേദശാസ്ത്ര പണ്ഡിതനുമായിരുന്ന മൂശേ ബർക്കീപ്പ, ആ പിതാവ് പറയുന്നു കൊരിന്ത്യ സഭയ്ക്ക് 5 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 5 ലേഖനങ്ങൾ, അത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്ത്യ, അതായത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം, 5-ാം അധ്യായം, 9-ാം വാക്യം. ദുർനടപ്പുകാരോട് സംസർഗമരുതെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കുക, കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന അല്ലെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലേഖനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദുർനടപ്പുകാരോട് സംസർഗമരുതെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് നമ്മൾ വായിക്കുന്ന കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനമല്ല ശരിക്കും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. അതിനു മുമ്പും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അത് നമുക്ക് ലഭിച്ചിട്ടില്ല, അത് തന്നെയാണ് സഭാപിതാവായ മൂശേ ബർക്കീപ്പ സാക്ഷിക്കുന്നതും. കൂടാതെ 1 ദിനവൃത്താന്തം 29:30, ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കാണുന്നു. എന്നാൽ അതും നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എഴുതിയിരിക്കുന്നുവല്ലോ എന്നേ നമ്മൾ വായിക്കുന്നുള്ളൂ, പ്രസ്തുത കാര്യം എവിടെ എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. 1 ദിനവൃത്താന്തം 29:30. കൂടാതെ 2 ദിനവൃത്താന്തം 9:29, 2 ദിനവൃത്താന്തം 20:30 വേറെ ചില പുസ്തകങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വേദപുസ്തകത്തിൽ ചേർത്തിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടുമില്ല. കൂടാതെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:25, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പഴയ നിയമത്തിൽ ഉള്ളതായിട്ട് സൂചനയുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ആ പ്രസ്തുത ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. കൂടാതെ യൂദ 14 കാണുന്ന ഹാനോക്കിന്റെ 2 പ്രവചനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് എല്ലാം നമുക്ക് ബൈബിളിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണത അവകാശപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടെന്നത് അതിനെപ്പറ്റി നമുക്ക് പുറകാലെ ചിന്തിക്കാം. കൂടാതെ മോർ ബർസ്ലീബി, സഭാപിതാവായ മോർ ബർസ്ലീബി, അദ്ദേഹത്തിന്റെ വേദപുസ്തക നിഘണ്ടുവിൽ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:9-20 ഭാഗങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഈ പ്രസ്തുത ഭാഗം ബ്രാക്കറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാ വേദപുസ്തകങ്ങളിലും, സത്യവേദപുസ്തകത്തിൽ ഉൾപ്പെടെ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ പ്രസ്തുത ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയതല്ല എന്നാണ് സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക സിനോഡോസിൽ ഈ വേദഭാഗത്തിന് അംഗീകാരം ലഭിച്ചില്ല. അതാരോ
മറ്റൊരാൾ എഴുതിയതാണ് എന്നാണ് നിക്കയാസ് ഗ്നാതോസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വായനയ്ക്ക് മാത്രമായിട്ട് ആ ഭാഗം ഉപയോഗിക്കാമെന്നും പഠനത്തിനോ വ്യാഖ്യാനത്തിനോ ആയിട്ട് ആ ഭാഗം ഉപയോഗിക്കാൻ പാടില്ല എന്നും നിക്കയാസ് ഗ്നാതോസിൽ സ്റ്റാഫ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ആ വേദഭാഗം ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് സ്നാനത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ മർക്കോസിന്റെ ഈ വേദഭാഗത്തിൽ പറയുന്ന സ്നാനമല്ല യഥാർത്ഥ സ്നാനമെന്നും സ്നാനത്തെ സംബന്ധിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ പ്രഖ്യാപനവും ഔദ്യോഗികമായി ബൈബിൾ സാക്ഷിക്കുന്നതും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങളാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ ഭാഗം തന്നെയാണ് അപ്പോസ്തോലിക സഭകൾ സ്നാനത്തിന്റെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതും. അത് തന്നെയാണ് സഭാപിതാവായ മോർ ബർസ്ലീബി, വേദശാസ്ത്ര പണ്ഡിതനായ മോർ ബർസ്ലീബി തന്റെ വേദപുസ്തക നിഘണ്ടുവിൽ സാക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ തിരുത്തലുകൾ ബൈബിളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. കൂട്ടിച്ചേർക്കലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, വിശുദ്ധ എല്ലാം ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ബൈബിളിൻ്റെ രചനയിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ലേഖനങ്ങളും എല്ലാ പുസ്തകങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ബൈബിളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:31 വാക്യത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്നെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്കും ജീവൻ ലഭിക്കേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് എന്ന് ഈ വചനം തന്നെ സാക്ഷീകരിക്കുന്നു. മാത്രമല്ല, ഇതിൽ നിന്നും മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന്, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ പുസ്തകം എന്നാണ് പറയുന്നത്. അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് അത് ബൈബിൾ അല്ല, യോഹന്നാന്റെ ഈ സുവിശേഷത്തെ സംബന്ധിച്ചാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിനോട് മറ്റൊന്നും കൂട്ടിച്ചേർക്കുവാനോ കുറയ്ക്കുവാനോ പാടില്ല എന്ന്. അത് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, അത് സെപ്പറേറ്റ് ഒരു പുസ്തകമാണ്. ഇങ്ങനെ അനേകം പുസ്തകങ്ങളും ലേഖനങ്ങളും കൂടിച്ചേർന്നാണ് ബൈബിളായി മാറിയിരിക്കുന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് ആവശ്യമാണ്. എന്നാൽ വളർച്ചയ്ക്ക് ഇത് മാത്രം പോരാ, അത് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. കൂടാതെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:25 വാക്യത്തിൽ പ്രത്യേകം പറയുന്നു, യേശു ചെയ്തതായി മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പോൾ എല്ലാം യേശു ചെയ്തു തന്നെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമാണെന്ന്, ഇതിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അടിസ്ഥാനം ആകേണ്ടത് എന്തിനാണ്, എന്തായിരിക്കണം? പൂർണ്ണതയുള്ള ഒന്നായിരിക്കണം. അതിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 20:35 അതിന്റെ 35 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, ഇത് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 20:35, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, ഇത് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് സുവിശേഷത്തിൽ എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കത്തില്ല, കാരണം സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും സുവിശേഷത്തിൽ ഇല്ലാത്തത് എന്ന് പറയുന്നത്. അത് ബൈബിളിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പൂർണ്ണത അവകാശപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല ബൈബിളിൽ നിന്ന് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ കർത്താവ്
ഒരു തന്നെപ്പറ്റി ഒരു പുസ്തകം എഴുതി വിതരണം ചെയ്യുവാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചിട്ടില്ല. കർത്താവ് അത് ആഗ്രഹിച്ചിട്ടില്ല. ശിഷ്യന്മാരും അവർ യോജിച്ച് പല കാര്യങ്ങളും തീരുമാനിച്ചുവെങ്കിലും നമുക്ക് യോജിച്ചൊരു പുസ്തകം എഴുതണമെന്നും അത് സഭയിൽ വിതരണം ചെയ്യണമെന്നും അവരും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ രൂപീകൃതമായത്? സഭയാണ് വിശ്വാസികൾക്ക് അവരുടെ പഠനത്തിനും വായനയ്ക്കും ആത്മീയ വർധനത്തിനും ഭക്തിവർധനത്തിനും ആവശ്യമാണ് എന്ന് കണ്ട് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ബൈബിൾ ക്രോഡീകരിക്കുന്നതിനും നമുക്ക് നൽകുന്നതിനും മുൻകൈയെടുത്തത്. പല ഭാഗങ്ങളിലായി കിടന്നിരുന്ന ലേഖനങ്ങളും സുവിശേഷങ്ങളും കണ്ടെത്തി അധ്യായങ്ങളായി വേർതിരിച്ച് വാക്യങ്ങളായി വേർതിരിച്ച് ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കി നമുക്ക് നൽകിയത് എന്ന് പറയുന്നത്, ഏതൊക്കെ പുസ്തകങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ തള്ളിക്കളയണം എന്നുള്ളതിനു വേണ്ടിയിട്ട് ഏതെല്ലാം സുനദോസുകൾ അവർ കൂടി, ഏതെല്ലാം സുനദോസുകളിലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചത്, ഇതിനെ സംബന്ധിച്ചെല്ലാം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതെല്ലാം സഭകളാണ് അതിന് മുൻകൈ എടുത്തതെന്നതിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കും കടക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സഭയാണ് നമുക്ക് വേദപുസ്തകം നൽകിയത്. സഭയിൽ നിന്നാണ് വേദപുസ്തകം ഉണ്ടാകുന്നത്. സഭയായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പല കാര്യങ്ങളും അവർ യോജിച്ച് തീരുമാനമെടുത്തു എങ്കിലും അവരൊരു പുസ്തകം ഇറക്കുന്നതിനെ സംബന്ധിച്ച് യോജിച്ച് നമുക്ക് എഴുതാം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവര് ലേഖനങ്ങൾ എഴുതുന്നതിനെക്കാട്ടിലും മുഖാമുഖമായി കണ്ട് സംസാരിക്കാനാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്. അത് 2 യോഹന്നാൻ 12 പറയുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാനായിട്ട് നാം ആശിക്കുന്നു. അപ്പോൾ മുഖാമുഖമായി കണ്ട് സംസാരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. ലേഖനങ്ങൾ എഴുതുന്നതിന് മാത്രമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് മുഖാമുഖമായി കണ്ട് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിച്ചതെന്ന് പറയുന്നത്. ആ മുഖാമുഖമായി കണ്ട് എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. 3 യോഹന്നാൻ 13:14 ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും, എഴുതി അയപ്പാൻ പലതുമുണ്ടായിരുന്നു, എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു, അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം എന്ന് പറയുന്നു ഇവിടെ. അപ്പോൾ എഴുതി അയക്കാനായിട്ട് പലതുമുണ്ട്, എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. അപ്പോൾ എഴുതി അയച്ചതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ അവർ മുഖാമുഖമായി കണ്ട് സംസാരിച്ചിരിക്കാം. എന്തെല്ലാം സഭയെ ഉത്ബോധിപ്പിച്ചിരിക്കാം, വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചിരിക്കാം, അതെന്താണെന്ന് നമുക്കറിയില്ല. 1 കൊരിന്ത്യർ 3:11-34 ഇപ്രകാരം പറയുന്നു, ശേഷം കാര്യങ്ങൾ ഞാൻ വന്ന് ക്രമപ്പെടുത്താം. അപ്പോൾ എഴുതി അയച്ച പല കാര്യങ്ങളുണ്ട്, എഴുതി അയച്ച് ക്രമപ്പെടുത്തിയ പല കാര്യങ്ങളുമുണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല, അത് കുറച്ച്, ബാക്കി ഞാൻ നേരിട്ട് വന്ന് ക്രമപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുന്നു. കൂടാതെ 2 തിമോത്തിയോസ് 2:2 ഇപ്രകാരം പറയുന്നു, നീ പല സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നീ പല സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. അപ്പോൾ പല സാക്ഷികളുടെ മുമ്പ് വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളുണ്ട്, അത് നീ കൃത്യമായി ചെയ്യാനായിട്ട് വിശ്വസ്തരായ ആളുകളെ ഫലമേൽപ്പിക്കുക. അപ്പോൾ എഴുതി അയച്ചത് മാത്രമല്ല, കേട്ടറിഞ്ഞ കാര്യങ്ങളുണ്ട്,
മുഖാമുഖമായി സംസാരിച്ച കാര്യങ്ങളുണ്ട്. കൂടാതെ ഫിലിപ്പ്യ ലേഖനം 4:9 ഇപ്രകാരം പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾ പ്രവർത്തിപ്പിക്കും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടും. അപ്പൊ കേട്ടതുണ്ട്, നേരിട്ട് നിന്ന് പഠിച്ചതുണ്ട്, കണ്ടതുണ്ട്. അപ്പൊ എഴുതി അയച്ചത് മാത്രമല്ല, വായിച്ചു പഠിച്ചത് മാത്രമല്ല, കണ്ടും കേട്ടും ഗ്രഹിച്ച കാര്യങ്ങളുണ്ട്, അങ്ങനെ പഠിച്ച കാര്യങ്ങൾ. ഇവിടെയാണ് സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസ യാത്രയിൽ അവൻ വായിച്ചു പഠിച്ചത് മാത്രമല്ല, അപ്പോസ്തലന്മാരിൽ നിന്നും മാരിലൂടെ പിതാക്കന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ, അവരിൽ നിന്നും അവർ പഠിച്ച, കണ്ടുപഠിച്ച കാര്യങ്ങളുമുണ്ട്, കേട്ടു പഠിച്ച കാര്യങ്ങളുമുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴേ പൂർണ്ണതയുണ്ടാവുന്നുള്ളൂ. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ എഴുതി നമ്മൾ പഠിച്ച അറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്നും ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ കാലശേഷവും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബൈബിൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് ലഭിച്ചത്, നമ്മുടെ ഇടയിൽ പ്രചാരത്തിലായത്, വിശ്വാസികൾക്ക് അത് ലഭിച്ചു തുടങ്ങിയത് ലോകത്താകമാനമുള്ളത്. അതുവരെ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? അങ്ങനെ ഒരു കാലഘട്ടം കൂടെ സഭയ്ക്കുണ്ടായിരുന്നു ബൈബിൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് ലഭ്യമാകുന്നതിനും എത്രയോ മുമ്പേ. അപ്പം അന്ന് എങ്ങനെയാണ് സഭ മുന്നോട്ട് പോയത്? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 16:13 അതിൻ്റെ 12-13 വാക്യങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികൾ 20:28 വാക്യത്തിനും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സഭയെ മുന്നോട്ട് നയിക്കുന്നു. അന്നും അങ്ങനെയാണ് സഭ മുന്നോട്ട് പോയത്. പരിശുദ്ധാത്മാവിലൂടെ സഭ മുന്നോട്ട് പോയി. പരിശുദ്ധാത്മാവിലൂടെ സഭ തിരഞ്ഞെടുത്ത ഭരണകർത്താക്കളിലൂടെ, എഫേസ്യർ 4:11 പറയുന്ന പോലത്തെ ഭരണകർത്താക്കളിലൂടെ, വിശ്വസ്തരായ ഇടയന്മാരിലൂടെ സഭ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയി എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അപൂർണമാണ് ബൈബിൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ പൂർണ്ണതയുള്ളത് എന്താണ്? ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം, പൂർണ്ണതയുള്ളതായിരിക്കണം. എന്താണ് ഇത് രണ്ടുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൂർണ്ണതയുള്ളത് കുറ്റമറ്റത് എന്താണ് എന്ന്. അതായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 1 തിമൊഥെയൊസ് 3:14-15 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ എഴുതുന്നു. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ. അപ്പോൾ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്നു, സഭയാണ് പൂർണ്ണമായിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 16:18 പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ പാതാള ഗോപുരങ്ങൾക്ക് പോലും ജയിക്കാൻ കഴിയാത്ത പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറ, അത് സഭയാകുന്നു. കൊലോസ്യർ 1:24, ക്രിസ്തുയേശുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. എഫേസ്യർ 1:21-23 വാക്യങ്ങൾ, സർവവും അവൻ കാൽ കീഴാക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ശിരസ് ക്രിസ്തുവാകുന്നു, എല്ലാറ്റിലും എല്ലാം നിറവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ സഭ നിറവുള്ളതാകുന്നു, അവൻ്റെ സഭ പൂർണ്ണതയുള്ളതാകുന്നു. അപ്പോൾ സഭയാണ് പൂർണ്ണമെന്ന് പറയുന്നത്. ആ സഭയായിരിക്കണം
നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ സഭയാണ് നമുക്ക് ബൈബിൾ ഇന്ന് നമുക്ക് കാണുന്ന രൂപത്തിൽ നമുക്ക് നൽകിയത്. ആ സഭയായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.